ദശരഥൻ്റെ ഭൗതിക ശരീരം ഒക്കെ സംസ്കാര കർമ്മങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം വസിഷ്ഠ മഹർഷി ഭരതനോട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ രാജാവില്ല, രാജ്യം അരാജകമാണ്, അതുകൊണ്ട് നിനക്കാണ് ഇപ്പോഴ് രാജ്യം തന്നിരിക്കുന്നത്, നിന്നെ രാജാവായിട്ട് ഞാൻ അഭിഷേകം ചെയ്യാൻ പോവുകയാണ് എന്ന് ഭരതനോട് പറയുന്നു. അപ്പം ഭരതൻ പറഞ്ഞു, ഞാൻ എനിക്ക് രാജ്യം കൊണ്ട് കിംഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ, ഞങ്ങൾ അവനുടെ കിങ്കരന്മാരാണ്, അതുകൊണ്ട് രാജ്യത്തിന് അവകാശി ശ്രീരാമേന്ദ്രസ്വാമിയാണ്, അതുകൊണ്ട് ഞാൻ വനത്തിൽ പോയിട്ട് ശ്രീരാമേന്ദ്രനെ തിരിച്ചു കൊണ്ടുവന്ന് അഭിഷേകം നടത്തും എന്ന് ഉള്ള കാര്യങ്ങൾ വസിഷ്ഠ മഹർഷിയോട് പറയുന്നതും അതനുസരിച്ച് ഭരതൻ വനത്തിലേക്ക് യാത്രയാകുന്നതുമാണ് ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഭരതൻ്റെ വനയാത്ര. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ, ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനദീർഘാലാൾ കുതിരപ്പടയോടും ആനകശങ്കപടഹവാദ്യത്തോടും സോദരഭൂസുരതാപസാമന്ദമേദിനി ബാലകവൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം. രാമനിങ്ങാകമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ച് ഭസിതവും ആലേപനം ചെയ്ത് വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ചു ജഡപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. യുദ്ധം ഭരതൻ പറഞ്ഞത് കേട്ടവർ എത്രയും നന്നു നന്നെന്ന് ചൊല്ലിയിടിനാർ. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നത് നേരം ആദിത്യദേവൻ ഉദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടതും തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതോചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതോ താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാകം പുറപ്പെട്ടു. ഭൂമികളർന്നു പൊങ്ങിയിടം പൊടികളും വ്യോമനി ചെന്ന് പരന്നു ചമഞ്ഞിതോ രാഘവാലോകന ആനന്ദ വിവശരാം ലോകരറിഞ്ഞീല മാർഗഹേദങ്ങളും ശൃംഗിവേരാഗ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടയെ ചെന്നു നിന്നു പെരുമ്പട കേകയപുത്രി സുതൻ പടയോട് മിങ്ങാഗതനായത് കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു. തന്നുടെ കിങ്കരന്മാരോട് ചൊന്നാനി തന്നേരം ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ച് സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്ന് കണ്ടിപ്പോൾ വരുന്നത് കൊണ്ട് വൈകിടാതെ അന്തികേ ചെന്ന് വന്നിച്ചാൽ അവരുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുത് ആരും ഇവരിന് നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. യുദ്ധം വിചാരിച്ചുറച്ചോ ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരി ചിടിനാൻ നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ച ആനന്ദപൂർവം തൊഴുതുന്നിടാൻ ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തദ് ഭൂമിയിൽ വീണ് ഗുഹോഹമിത്യുക്ത ഭ്രമാപ്രണാമവം ചെയ്തോ ഭരതനും അന്നേരം ഉദ്ധാപ്യഗാഠമാലങ്ക്യ രഘുനാഥ ഭക്തം വയസ്യമനാമയവാക്യവും ഉക്ത ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനോ ചെയ്തുവല്ലോ ഭവാൻ ലോകാ
ആലംബനഭൂതനാകിയ രാഘവൽ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ ധന്യനാകുന്നത് നീ ഭുവനത്തിങ്കലിന്നതിനില്ലൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്ന് അൻപോടു കണ്ടിതു രാമനേ നീ അവനെന്തു പറഞ്ഞതോ നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാതൊരു സന്തോഷചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൽ നടന്നീടിനാൻ എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽവർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധ്നി സുവർണ തൽപസ്ഥലേ കോമള സ്നിഗ്ധ ധവള അംബരാസ്ത്രദേ രാമേണ ശേതേ മഹാസുഖം സാഗതം ശേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാഗ്രജന്മന മദ്ദോഷകാരണാൽ എന്നതു ചിന്തിച്ചു അദ്ദേഹമാശു പരിത്യജിച്ചിടുവൽ കിൽബിഷകാരിണിയായ കൈയേതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതി അതിപാപിയാം എന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജനും നിർമ്മലമാനസൻ ഭാഗ്യവാനത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വിഗ്രഹം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കുദാസനായി ആരൂഢഭക്തി പൂണ്ടേശ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവൻ എന്നാൽ വരും മർത്യ ജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്ക് വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനൂര ചെയ്താൻ മംഗലദേവതാവല്ലഭൻ തങ്കലും ഇങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ ഗംഗാനദി കടന്നാലെടുത്ത് എത്രയും മംഗലമായുള്ള ചിത്രകൂടാതലം തൻ നികടെ വസിക്കുന്നതു സീതയാ തന്നെ സോദരനോടും യഥാസുഖം ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ ർത്തുമർത്യതടിനിയ സത്വരം കർത്തും ഉദ്യോഗം സമർദ്ദോഭവാദ്യ നീ ശ്രുത്വ ഭരദ്വാജ ഭരതവാക്യം ശ്രുത്വ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിപുത നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണിയുതം അഞ്ചസാകുലദേശം നിറച്ചിടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായൊരു തുഴയും എടുത്തതിൽ ഏറ്റവും വലിയൊരു തോണിയിൽ താൻമുത ശത്രുഘ്നെയും ഭരതനെയും മുനിസത്വനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശ പത്നിമാർ മറ്റുള്ളവരെയും ഭക്തിയാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞ് അസ്തഭീത്യ കടത്തിയിടിനാനാദരാൽ ഉംബർദൻ തടിനിയ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിത് വൻപടയും തഥാ
ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്ര ഗോവൃന്ദ പൂർണ്ണം വിരോധം വിന സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ താനും അനുജനുമായി ഉടജാങ്കണേ സാനന്ദമാവേശ നിന്നോരനന്തര ഉജ്ജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്തിയ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാച കുശല പ്രശ്നവും ചെയ്ത ദൃഷ്ട്വാ തദാ ജടാവൽക്കലധാരിണം തുഷ്ടികലർന്ന് അരുൾ ചെയ്താൻ ഇതെന്തടോ കഷ്ടമിക്കോ പുപന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ച് നാനാജനങ്ങളാൽ പൂജ്യനായൊരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജഡവും ജടയും പൂണ്ട് താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടും ആഹന്തവനാന്തരേ വന്നതു ചൊല്ലു നീ ശ്രുത്വാ ഭരദ്വാജ വാക്യം ഭരതനുമിദ്ധം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ നിന്ന തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളു മഹാമുനി എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനീ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദങ്ങളാണേ തപോനിധേ ഞാനേതുമേ ഒന്നറിഞ്ഞില്ല രാഘവൻ ഗാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാമമതൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനി പാദപത്മം പ്രമാണം ദയാനിധേ ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം ഒറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൽ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനിമംഗലാത്മാനമേനം പുണർനീടിനാൻ ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ കിംബഹുനാവത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതോ മാനസേ ശോകമുണ്ടാകൊല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തിലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വെണ്ണം എനിക്കതിനുള്ളൊരു വൈമുഖ്യം ഭാരതനും കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായത് വിദ്രുതമോ ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തതോ കാമസുരഭിയ തൽക്ഷണേ കാനനൂൽ ദേവേന്ദ്ര ലോക സമാനമായി വന്നിതോ ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ഇലതകളും ഭാവനാവൈഭവം അത്ഭുതമെത്രയും ഭാവനാവൈഭവമെത്രയും അത്ഭുതം ഭക്ത ഭക്ഷ്യാതിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കെ വർണ്ണിപ്പതിന് പണിയുണ്ട് അനന്തനോ കർമ്മണ ശാസ്ത്രദൃഷ്ടേന
വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചത് മുമ്പിനാൽ പശ്ചാത് സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായ അത്ര ഭരദ്വാജ മന്ദിരെ സുപ്തരായ അമരാവതി സന്നിഭേ ഉദ്ധാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൊപ്പിനാൻ താപസൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ മിത്രമായ ഒരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാം മന്ദമാരാഞ്ഞോ നാനാതബോധനമണ്ഡലെ കാണാഞ്ഞ് ഓരോരോ മുനിവരന്മാരോട് താണതൊഴുത് യോജിച്ചു അത്യാദരവും കുത്രവാഴുന്നു രഘുത്തമൻ അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുദാ ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരം ദാവസന്മാരും അരുൾ ചെയ്തു ഉത്തര തീരെ സുരസരിതസ്ഥലെ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേം ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ട് എത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്ത് കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലതല പൂർണ്ണവല്ലേതരു ഷഷ്പരമണീയ കാനനമണ്ഡലം ആമ്രകദളേപകുളപനസങ്ങളാമ്രാതകാർജുന നാഗപുന്നാകങ്ങൾ കേരപൂകങ്ങളും കോവിതാരങ്ങളും വേറണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖലതാവലി ശാലികളായ തമാലസാലങ്ങളും ബ്രംഗാദി നാനാവിഹംഗനാദങ്ങളും തുങ്കമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാ മൃഗവ്രാതലീലയും ഭംഗ്യ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസംലഗ്നവൽക്കല ലംഘൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങി ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജ ശിവതിഞ്ഞു കാണായി വന്നു സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായത് ശോഭനം ഭാവനാങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണു തന്മൗലിയിൽ കോരിയിട്ടിടിനാൻ ധന്യോഹം ധന്യോഹമിന്നഹോ മുന്നമ്മയാകൃതം പുണ്യപൂരംബരം ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതലമാരാലെനിക്ക് കാൺമാൻ അവകാശവും വന്നിതല്ലോ മുഹുരി പാദപാംശുക്കൾ അന്വേഷണം ചെയ്ത് ഉഴലുന്നിതേറ്റവും വേദാവും ഈശനും ദേവകദമ്പവും വേദങ്ങളും നാരദാദിമുനികളും ഇദമോർത്ത് അത്ഭുത പ്രേമരസാപ്ലുതചിത്തനായി ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദോ പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതോ സുന്ദരവും രാമചന്ദ്രമോ പരമാനന്ദ മന്ദിരം ഇന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതം ഇന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജം ഇന്ദീവരലോചനം ദുർവാദളം ശ്യാമളം കോവളം പൂർവജം നീലനളിനദളേക്ഷണം രാമം ജഡാമകുടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്ന വക്ത്രാംബുജോ ഉദ്യതരുണാരുണായുധശോഭിതം വിദ്യുത്സമാങ്കിയാം ജാനകി തന്നിടും വിദ്യയുമായി വിനോദിച്ചിരിക്കുന്ന ഒരു വിദ്യോതമാനം ആത്മാനമവ്യാകുല ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസവും ജഗന്മയമച്യുതവും ലക്ഷ്മണസേവിതപാദമംഗേർഹം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവര പല്യങ്കകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡംബരം കാരുണ്യപൂർണമോ ദശരഥനന്ദന
ഗാനം ആരണ്യവാസരസികവും മനോഹരം. ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ട് തൃക്കാൽക്കൽ വേണോ നമസ്കരിച്ചിടീനാൻ രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം. ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ട് ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സഹോദരന്മാരെയും ഉത്സംഗസീംനി ചേർത്തു. പുനരഭിവൽസങ്ങളുമണച്ച ആനന്ദപൂർവകം സൽസംഗമേറെയുള്ള ഒരു സൗമിത്രിയും തൽസമയേ ഭരതാംഗ്രികൾ കുപ്പിനാൻ ശത്രുഘ്നനുമതി ഭക്തി കലർന്ന് സൗമിത്രിതൻ ബാദാംഭുജങ്ങൾ കൂപ്പിടിനാൻ ഉഗ്രതൃഷാർത്ഥമാരായ പശൂലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോദൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ ആർത്തി കൈക്കൊണ്ട് കൗസല്യയും പുത്രനെ ബാഷ്പധാരാഭിഷേകം ചെയ്തു. ഗാഠമാശ്ലിഷ്യ ശിരസി മുഖർന്നുടൻ ഊഢമോദം മുലയും ചുരന്നു. തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ ആദരൽ ലക്ഷ്മണൻ താനും ഒവ്വണ്ണം വണങ്ങിനാൻ ലക്ഷ്മീസമയായ ജാനകീ ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരുടഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്തിയാവശിഷ്ടം സാഷ്ടാംഗമമ്മാരുടെ നത്വാ രഘുത്തമനാശി ചൊല്ലിയിടിനാൻ എത്രയോ ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലേ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്ന് ചൊന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ച് മന്നവൽ പിന്നെയും പിന്നെയും ദുഃഖിച്ച് രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്ത് ദേവലോകം ചെന്നു പുക്കാൻ അറിയ നീ ദേവഭോഗേന സുഖിച്ച് സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിത ഭൂമിയിൽ തൽക്ഷണം ഉച്ചേർവിലാപിച്ചതേറ്റവും ലക്ഷ്മണനോട് ജന്നീ ജനങ്ങളും ദുഃഖമാലൂക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാ താത മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയി ദയ്യോ ഭവാൻ. ഹതോഹമനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമിനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിദാനും ഒവ്വണ്ണമേ രോദനം ചെയ്ത് വീണിടിനാർ ഭൂതലേ. തദ്ദേശായം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാഗിനിയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേതര ഉദകക്രിയയും ചെയ്താർ. പിണ്ടം മധുസഹിതോങ്കുദീസൽഫലം പിണ്യാക നിർമ്മിത അന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്ത് അതിഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ച പുണ്യാഹവും ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം ഉപവാസവും ചെയ്തതെല്ലാവരും വന്നുദിച്ചീടിനാൻ ആദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചൂത്ത് സന്ധ്യയും വന്നിച്ചു പോന്ന് ആശ്രമേ വസിച്ചീടിനാർ.
ഹരേ രാമ ഹരേ. ഭരതൻ താതസംസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രനെ വനത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരെല്ലാവരും കൂടി അവിടെ നിന്ന് വരുന്നതും അങ്ങനെ വരുന്നതും ഗുഹനെ കാണുന്നതും ഗുഹൻ്റെ അടുത്ത് നിന്നും അപ്പോൾ ഗുഹൻ ഒരു സംശയമുണ്ടായി, ശ്രീരാമനെ ഇനി അപായപ്പെടുത്താൻ വല്ലോ ആണോ ഭരതൻ വരുന്നത് സൈന്യസമേതം എന്നൊക്കെ ഒരു സംശയം തോന്നി. പക്ഷേ അതൊന്നുമല്ലായിരുന്നു യാഥാർത്ഥ്യം. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ വന്നു. അവിടെ നിന്ന് ഭരതനും സൈന്യങ്ങളുമെല്ലാം ഭരദ്വാജ ആശ്രമത്തിൽ അന്നേ ദിവസം അവിടെ ഉറങ്ങി. കാമധേനുവിനെ കൊണ്ട് അവർക്ക് വേണ്ടുന്ന സൽക്കാരങ്ങളെല്ലാം അവിടെ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി ഇനി ശ്രീരാമേന്ദ്രൻ ഒക്കെ ഇരിക്കുന്ന ചിത്രകൂടത്തിലേക്ക് വരികയാണ്. അവിടെ വച്ച് ശ്രീരാമൻ അറിയുന്നു വിവരങ്ങളൊക്കെ, അച്ഛൻ മരിച്ച കാര്യങ്ങളും ഒക്കെ അറിയുന്നു. അതിനുശേഷം ഭരതൻ ശ്രീരാമനുമായിട്ട് ഉള്ള സംഭാഷണമാണ്, കാരണം ജ്യേഷ്ഠനെ തിരികെ കൂട്ടിക്കൊണ്ട് പോകാനും ഇവിടെ വച്ച് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഭരതൻ നടത്തുന്നത്. പക്ഷേ ശ്രീരാമൻ അതിന് മുതിരുന്നില്ല. കാരണം അച്ഛൻ്റെ സത്യപ്രതിജ്ഞയാണ്. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വനവാസവും അതുപോലെ തന്നെ നിനക്ക് രാജ്യവാസവുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഭരതൻ പറയുന്നു ഞാൻ എന്നാൽ വനത്തിൽ വസിക്കാം, പിന്നെ അങ്ങ് പോയി രാജ്യം ഭരിക്കുക. അപ്പം പറഞ്ഞ് അങ്ങനെയല്ലല്ലോ അച്ഛൻ്റെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്, അത് തിരിച്ച് നമ്മൾ ചെയ്താലും അതും ആ പ്രതിജ്ഞയ്ക്ക് വിപരീതമാകും, അതുകൊണ്ട് അത് പാടില്ല, അതുകൊണ്ട് നീ പോയി രാജ്യം ഭരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വച്ച് എന്നെല്ലാം പറഞ്ഞിരിക്കുകയും ഭരതൻ തൻ്റെ ഇതിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ വസിഷ്ഠൻ ഭരതനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ശ്രീരാമൻ്റെ മെതിയടി വാങ്ങിച്ചുകൊണ്ട് പാദുകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഭരതൻ പോകുന്നു ആ രാജ്യത്തിലേക്ക്. അയോധ്യ രാജധാനിയിലേക്ക് പ്രവേശിക്കാതെ അവിടെ ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി അങ്ങനെ പാദുക പട്ടാഭിഷേകം നടത്തി. എന്നോ 14 വർഷം തീരുന്ന ദിവസം ശ്രീരാമേന്ദ്രസ്വാമി വന്നില്ല എന്നുണ്ടെങ്കിൽ താൻ തൻ്റെ ജീവൻ ഒടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതൊക്കെ. അങ്ങനെ ആ ഭരതനും ശ്രീരാമനുമായിട്ടുള്ള സംഭാഷണമാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. ഭരത രാഘവ സംവാദം. ഹുരേ അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ജവിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടത് കൊണ്ടിനി വൈകാതെ ജയിക വേണം അഭിഷേകവും പാലനം ജയിക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയം ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം ഭരത്തി കുലതന്തവേ പുത്രരേയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രം കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീദമേ. മാതാവ് തന്നുട ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതയാനിധേ. ഭ്രാതാവ് തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ഡിതമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉദ്ധാപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടീനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ എത്തയോക്തമ്മയാ ദത്തദൈവശ്രുതം. താതൻ എന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കുന്നു ചൊല്ലിനാൻ. പിത്ര നിനക്ക് രാജ്യം മാതൃസമ്മതം ദത്തമായി
പുനരെന്നത് കാരണം ജതസാപാർക്കൽ നമുക്കിരുവർക്കും ഈ താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിതിഹീനം വസിക്കുന്നതു മുതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും, പോക, ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്കമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുത് ഓർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതേ ഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസ്സേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിദ്ധം പറഞ്ഞത് കേട്ടതിനാ സാദരം രാഘവൻ താനും അരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന് അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പൻ. ർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപക്കുവർദ്ധനം നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സപ്നയാ ചൊന്നാൻ ഗുരുവിനോട്. അപ്പോൾ വസിഷ്ഠനും ചെന്ന് കൈകേസുവിനോട് ചൊല്ലിനാൻ മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായ ഒരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നത് നാരായണൻ ഭരണം താമരസോത്ഭവനാർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതോ. രാവണനെ കൊന്ന് ധർമ്മത്തെ രക്ഷിച്ചു ദേവികളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായത് ജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയ വഴി പോലെ രാവണനെ കൊൽവതിന് വനത്തിനു ദേവകാരാധ്യം പുറപ്പെട്ടു രാഘവൻ. മന്ധരവാക്യവും കൈകേ ഈ ചിത്ത നിർബന്ധവും ദേവഗണമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കിലുള്ള ആഗ്രഹം നീ പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും ബന്ധമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന അയോധ്യാപുരിപുക്ക് വസിക്ക നീ. വന്നീടും അഗ്രജൻ താനും അനുജനും ദേവിയും ഈരേഴു സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ച സപുത്രകം. യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്തിയാ രഘൂത്തമ സന്നിധൌ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൽ യുദ്ധമോ ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയുമാം ഉത്തമരത്ന വിഭൂഷിത പാദുക മുത്തമാങ്കേ ചേർത്ത് രാ
രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്നിച്ചു ചെന്നാൻ സഗദ്ഗതം മന്വബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതിൽ എന്ന് വന്നേടുകൾ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ചവൻ നീൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നത് കേട്ട് രഘുപതിയും നിജകണ്ണു നേരം തുടച്ചൻ പോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാനെന്ന് തന്നെ വരും നിർണയം എന്നരുൾ ചെയ്ത് വിടയും കൊടുത്തിതോ ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൽ പിന്നെ പ്രദക്ഷിണവും ചെയ്ത് വന്നിച്ചു വന്നേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദേനെ കൊണ്ടുപോയിടിനാൾ ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞേച്ചിടിനാൻ മുമ്പിൽ നടന്നോ ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈതാനും സുതാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി അങ്ങ് കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്ന് അയോധ്യാപുരിപുക്കോ രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ച് അനുദിനമോ ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേ ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്ന് നന്ദിഗ്രാമോട് പൊക്കിതോ വന്നിന് ആനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാദുകാം വെച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തിയേ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോട് മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേവാണ് ഒരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും യുദ്ധവും വിചാര്യം ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ ഹരേ രാമ ഹരേ തൻ്റെ പാദുകങ്ങള് ശ്രീരാമേന്ദ്രസ്വാമി ഭരതന് നൽകി ഭരതൻ താപസവേഷമൊക്കെ ധരിച്ച് ആ പാദുകങ്ങള് വെച്ച് പൂജിച്ച് നന്ദിഗ്രാമത്തിൽ അങ്ങനെ ജ്യേഷ്ഠനെ പ്രകാരമാണോ വനത്തിൽ കഴിയുന്നത് അതേ രീതിയിൽ അങ്ങനെ അവിടെ ഭരണമൊക്കെ നടത്തി എന്നാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ വിചാരിച്ചു അയോധ്യയിൽ താൻ ഇന്നിടത്താണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കി ഭരതനും മറ്റുള്ള അയോധ്യാവാസികളെല്ലാം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ചിത്രകൂടാചരണത്തിൽ തങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയും അയോധ്യയിൽ നിന്ന് തന്നെ കാണാനായിട്ട് പലരും അവിടെ വരും വന്നേക്കും, അതുകൊണ്ട് ഇനി അവിടെ ഇരിക്കുന്ന അത്ര ശരിയല്ല എന്ന് കരുതി അങ്ങനെ അരണ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടുന്ന് ആദ്യമായിട്ട് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. അത്രി ആശ്രമ പ്രവേശമാണ് ഇനി. അങ്ങനെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ പോകുന്നതും അത്രി മഹർഷിയുടെ ഭാര്യയായിരിക്കുന്ന അനസൂയ കണ്ട് സീതാദേവി വന്ദിക്കുന്നതും അങ്ങനെ അനസൂയ ആ സീതാദേവിക്ക് കുണ്ഡലം അംഗരാഗം ദുകൂലം ഇതൊക്കെ കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആയുധങ്ങളും ഒക്കെ ഓരോ മഹർഷിമാർ അവർക്ക് നൽകുന്നു അരണ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള അത്രി മഹർഷിയുടെ ആശ്രമ പ്രവേശമാണ് അത്രിയാശ്രമ പ്രവേശം.
അത്രിതല്ലാശ്രമം പൊക്കുമുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യധന്യോസ്മി മഹാമുനെ. ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഘ്യവാദ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യാന്യുതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരുടും ചൊല്ലെഴുമെന്നുട പത്നിയുണ്ടത്ര കേൾ. എത്രയും വൃദ്ധതപസ്വിനിമാരിൽ വച്ച് ഉത്തമയായ ധർമ്മജ്ഞ തപോധന പർണശാല അന്തർഗൃഹേ വസിക്കുന്നത് ചെന്നു കണ്ടാലും ജനകദ്രവാത്മ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്ന് അനസൂയാപദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജേം സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്ത് സൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ. നന്ന് പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും. ദേവവല്ലഭൻ തന്നിടും ചെന്ന് മഹാരാജധാനിയകം പൊക്ക നന്നായി സുഖിച്ച് സുചിരം വസിക്ക നീ. യുദ്ധം അനുഗ്രഹവും കൊടുത്താതിരാൽ ഭർത്തുരഗ്രേ ഗമിക്കുന്ന യച്ചീടിനാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത് തുഷ്ടി കലർന്നു തപോധനൻ അത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ ായണനായത് എന്നറിഞ്ഞേനഹം. നിന്മഹാമായാ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരം അത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി വസിച്ചു രഘുനാഥനും. ദേവൻ ഉമാദേവിയോട് അരുളിച്ചെയ്തിത് ഏവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ഇതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ഹരേ രാമ ഹരേ.